ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ധർമ്മടത്ത് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം, ബി ജെ പിയും സി പി എമ്മിനും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ ഒരു പരസ്യമായ പ്രഖ്യാപനമായിട്ടാണ് ഈ രണ്ട് പ്രസംഗങ്ങളെയും നോക്കിക്കാണേണ്ടായിട്ടുള്ളത്. ഇവർ ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾ തമ്മിൽ ഒരു ധാരണയും ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വിഫലമായ ശ്രമമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ശംഖുമുഖ പ്രസംഗത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടേ? അദ്ദേഹത്തിൻ്റെ മുഖ്യമായ ചോദ്യം കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയുമായി മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയിട്ടില്ലേ? അങ്ങനെയാണ് ആ ചോദ്യമെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഇതുവരെ ബഹുമാന്യനായ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിക്ക് അങ്ങനെ ഒരു കൃത്യമായ വിവരമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ഈ നിമിഷം വരെ ചോദ്യം ചെയ്തില്ല? അതൊരു പ്രസക്തമായ ചോദ്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറാകണം. പിന്നെ അന്വേഷണ ഏജൻസികൾ ഒരു വർഷമായി നമ്മുടെ കേരളത്തിൽ തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ അവരുടെ താവളമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഈ ഒരു വർഷമായി അന്വേഷണ ഏജൻസികൾ എന്താണ് ചെയ്തത് അത് വിശദീകരിക്കണം. സെക്രട്ടേറിയറ്റിൽ സുപ്രധാനമായ രേഖകൾ അടങ്ങുന്ന ആ മുറിയിൽ തീപിടുത്തമുണ്ടായി. രഹസ്യ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്തു? ഇത് സംബന്ധമായി ഈ നിമിഷം വരെ എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കണം. ആ കോൺഗ്രസ് മുക്ത കേരളം നിങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് അത് ഈ നാട്ടിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന പരീക്ഷണത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നിരാശരാകേണ്ടി വരും. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രി അങ്ങേക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മറ്റൊന്നും തന്നെ എനിക്ക് പറയേണ്ടതായിട്ടില്ല. അങ്ങും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ ധാരണ, അങ്ങും അമിത്ഷായും തമ്മിലുണ്ടാക്കിയ ധാരണ ആർക്കാണ് അറിയാത്തത്? അമിത്ഷാ ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ബി ജെ പിയുടെ അധ്യക്ഷനായ സമയത്ത് അദ്ദേഹം കണ്ണൂർ സന്ദർശിക്കേണ്ടായി. അന്ന് കണ്ണൂർ വിമാനത്താവളം വിമാനങ്ങൾ പറക്കാനുള്ള ഒരു ഓപ്പറേഷണൽ ടെക്നിക്കൽ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. അമിത്ഷാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് അങ്ങല്ലേ അങ്ങേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സൗകര്യമൊരുക്കി കൊടുത്തത്? അങ്ങല്ലേ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിച്ചു കൊടുത്തത്? അത് കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ള അവിശുദ്ധ ധാരണ, അങ്ങ് മുഖ്യമന്ത്രിയായ ശേഷം ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട ശേഷം കേരള ഹൗസിൽ വെച്ച് നടത്തിയ അങ്ങയുടെ പ്രസ്താവന, സാക്ഷാൽ നരേന്ദ്രമോദിയെ അങ്ങ് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞിരിക്കുന്നു എൻ്റെ വസതി, എൻ്റെ വസതി മാത്രമല്ല താങ്കളുടെ കൂടെ വസതിയാണ്. ആ സൗഹൃദത്തെ കൊണ്ട് അങ്ങ് എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രകീർത്തിച്ചത്. അതിനുശേഷം കേരളത്തിൽ വന്ന എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും ഒടുവിൽ കളമശ്ശേരിയിൽ നമുക്കെല്ലാം തന്നെ അറിയാം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി, ആ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇരുവരും പരസ്പരം പ്രകീർത്തിക്കുന്ന കാഴ്ചയല്ലേ കേരളം കണ്ടത്? ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല. കോൺഗ്രസ് നോക്കിക്കൊണ്ട് അല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, രാഷ്ട്രീയമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം അങ്ങക്കില്ല. അത് മാത്രമേ പറയാനുള്ളൂ. കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള എല്ലാ രഹസ്യധാരണകളും ആ അന്തർധാരയും ഒക്കെ തന്നെ ഇന്ന് പരസ്യമായി വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ആ ജാഗ്രത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഇന്നലെ ധർമ്മടത്ത് ഈ ധർമ്മഭാഷണം നടത്തിയത്. ഇതെല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് ശംഖുമുഖത്ത് സാക്ഷാൽ അമിത്ഷാ നടത്തിയ പ്രസംഗം. ഇതൊക്കെ തന്നെ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ശംഖുമുഖത്ത് ഞാൻ പ്രസംഗിക്കാം, പിറ്റേ ദിവസം
താങ്കൾ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കണം, അവിടെ വെച്ച് പ്രഖ്യാപിക്കണം. ഈ ധാരണ കൊണ്ടാണ് ഇത്തരം ഒരു നാടകം ഇവിടെ അരങ്ങേറിയത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തികഞ്ഞ ഉത്തരവാദിത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെത്തിയ ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ വെറും നാടകമാണ്. ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമായി നമുക്കിതിനെ കാണാൻ കഴിയും. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയായി, എങ്ങനെ ആവിയായിപ്പോയി, എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പാതി വഴുക്കി വെച്ച് നിർത്തി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ മറുപടി പറയേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? അപ്പോൾ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നിർത്തിവെക്കാനുള്ള കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് രണ്ടുപേരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു പോയത് എന്നത് വളരെ വ്യക്തമാണ്. എന്നിട്ടാണ് എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാർക്കും അറിയാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇതിനിടയിൽ നടന്ന ഒരു ദുരൂഹമായ കൊലപാതകം. ആ കൊലപാതകം ഏതാണ് എന്ന് അമിത്ഷാ വ്യക്തമാക്കണം. അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അല്ലാണ്ട് പരാതി കിട്ടിയാൽ ഞാൻ അന്വേഷിക്കാമെന്നല്ല മുഖ്യമന്ത്രി പറയേണ്ടത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇങ്ങനെയൊരു കൊലപാതകത്തെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയണം. അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അമിത്ഷാ മാലാഖ ചമയണ്ട എന്ന രാജ്യത്തെ വർഗീയതയുടെ ആൾരൂപമാണ് അമിത്ഷാ. ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രണം അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് നടന്നത്. നമ്മുടെ രാജ്യത്ത് നിരവധി കേസുകളിൽപ്പെട്ട് മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഒരാളാണ് അമിത്ഷാ. മുസ്ലിം സമുദായത്തെ ഏത് കാലത്തും വേട്ടയാടാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ അമിത്ഷാ. അമിത്ഷായുടെ ഗിരിപ്രസംഗമൊന്നും കേരളത്തിന് ചെലവാകാൻ പോകുന്നില്ല. അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് തമ്മിലുള്ള പരസ്പരമുള്ള കള്ളക്കളിയാണ്. ഇവര് പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു നാടകം മാത്രമായും നമുക്കിതിനെ കാണാൻ കഴിയും. ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധ ജനത അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ബി ജെ പി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് ഒരു കാര്യവും മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതും അമിത്ഷായുടെ പ്രസംഗം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം എവിടെ പ്രസംഗിച്ചാലും, കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ എവിടെ പ്രസംഗിച്ചാലും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ പ്രസംഗത്തിലോ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല. ലക്ഷ്യം വളരെ വ്യക്തമല്ലേ? കൂട്ടുകെട്ട് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഈ കൂട്ടുകെട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന അമിത്ഷായുമായിട്ട് പിണറായി വിജയൻ എന്താണ് ബന്ധം? എന്താണ് കൂട്ടുകെട്ട്? ഈ കൂട്ടുകെട്ടാണ് ഓരോ ദിവസം കഴിയും തോറും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരായി 164 അനുസരിച്ച് മൊഴിയുണ്ടായി, സ്പീക്കർക്കെതിരായി മൊഴിയുണ്ടായി,
എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? ആ ചോദ്യത്തിനാണ് അമിത്ഷാ മറുപടി പറയേണ്ടത്. കേസിലെ ഒന്നാമത്തെ പ്രതിയുടെ 164 എടുത്തിട്ട് ആ രണ്ട് മാസമായിട്ടും എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഈ 164 കസ്റ്റംസിന് കൊടുത്ത മൊഴി ആ റിപ്പോർട്ടിൽ സത്യവാങ്മൂലത്തിൽ വ്യക്തമാകുന്നു. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അമിത്ഷാ പറയേണ്ടത് എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല, എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, ആരാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, ലാവ്ലിൻ കേസ് എന്തുകൊണ്ട് 26-ാമത്തെ തവണയും മാറ്റിവെച്ചു, അതും 6 ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തേക്ക് മാറ്റിവെച്ചു, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് CPMഉം BJPയും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തിരിച്ചറിയും, ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും എത്ര ഒത്തുകളിച്ചാലും കേരളത്തിലെ പ്രബുദ്ധമായ ജനാധിപത്യ വിശ്വാസികൾ UDFനോടൊപ്പം അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഇവർ രണ്ടുപേരും നടത്തുന്ന പരസ്പരമുള്ള വെല്ലുവിളികൾ ഒരു പുകമറയാണ്, ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേന്ദ്ര ആഭ്യന്തരകാര്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതെ വലിയ സന്നാഹങ്ങളോടുകൂടി കണ്ണൂർ പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ജനങ്ങൾക്ക് ചോദ്യങ്ങളല്ല, ഉത്തരങ്ങൾ കിട്ടണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദ്യങ്ങളിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, ചോദ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളടക്കമുള്ളതിന് നടപടിയില്ല. ഒരു കേന്ദ്ര ആഭ്യന്തരകാര്യമന്ത്രി കേരളത്തിൽ വന്ന് ആ ഗവൺമെൻറ്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആഭ്യന്തരമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ അറിവോടുകൂടിയാണോ, വ്യക്തമായ ധാരണയോടുകൂടിയാണോ? എങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് അടങ്ങാൻ പറ്റുമോ? അതിനെതിരെ നടപടി വേണ്ടേ? നടപടിയില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വീണ്ടും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. ആഭ്യന്തരമന്ത്രി പറയുന്നു കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ NDAയും LDFഉം തമ്മിലാണ് മത്സരമെന്ന്. ഇവിടെ മത്സരം ഏതാണെന്ന് ഏത് കുഞ്ഞു കുട്ടിക്ക് അറിയാൻ പാടില്ലാത്തത്? എന്നിട്ടും മത്സരം അതാണ് എന്ന് പറഞ്ഞ് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദ്യങ്ങൾക്കുത്തരവും ആ ചോദ്യങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള കുറ്റങ്ങൾക്ക് നടപടിയുമാണ്. അത് സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാകുമോ? അതുപോലെ അദ്ദേഹം ഉന്നയിച്ച ഉത്തരങ്ങൾക്ക് ജനങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടാക്കിയത് ഞങ്ങളുടെ നയത്തിലും പരിപാടികളിലും വെള്ളം ചേർത്തുകൊണ്ടല്ല. ഇവിടെ ഞങ്ങളുടെ മുഖ്യ ശത്രു ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ രംഗത്തവരെടുത്ത നിലപാടുകൾ, വർഗീയ ധ്രുവീകരണം, ആ ഹിന്ദു വർഗീയ രാഷ്ട്രീയം, അതിനെ ചെറുത്തു പരാജയപ്പെടുത്തുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിനെ ചെറുത്തു പരാജയപ്പെടുത്തുന്ന നേതാവ് പ്രിയങ്കരനായ രാഹുൽജിയും കോൺഗ്രസിൻ്റെ സമാരാധ്യേയ അധ്യക്ഷ ശ്രീ സോണിയാഗാന്ധിയുമാണ്. ആ കാര്യം മനസ്സിലാക്കണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത് ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഇടതുപക്ഷം ഒളിച്ചുകളി നടത്തുന്നു. അതുകൊണ്ടാണല്ലോ പശ്ചിമബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഡേഴ്സുമായി BJPയിലേക്ക് തുടരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങൾ മാത്രമാണ് മുഖാമുഖം ഹിന്ദൻ വർഗീയതുമായി
യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. എത്ര അവസരവാദികൾ കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട്! ഈ കോൺഗ്രസ് എന്ന മഹാവൃക്ഷത്തിൻ്റെ ഒരു ഇല മാത്രമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ഏറ്റവും പ്രൊമിനൻ്റ് ആയ കാൻഡിഡേറ്റ് ഞങ്ങൾ നിർത്തും, നിങ്ങൾ കാണാം. മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസ്സിന് അത് മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് അവകാശമുള്ളത്. ധാർമ്മികതയോടുകൂടി എഞ്ചു വിരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്ന പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ മറ്റേതൊരു പ്രസ്ഥാനമാണ്? പറയൂ, നിങ്ങൾ ഒരു പ്രസ്ഥാനമില്ല, അതാണ് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത്. ബി ജെ പിയുമായിട്ട് മുഖാമുഖം പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളാണ്. രാഹുൽ ഗാന്ധിയാണ്, സോണിയാഗാന്ധിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിഷേധിക്കാൻ സാധിക്കുമോ? അഭിപ്രായ സർവേയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. ഇതെല്ലാം പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ള അഭിപ്രായ സർവേകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഭിപ്രായ സർവേകൾ പലതും തെറ്റാണെന്ന് പിൽക്കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം, അല്ലാണ്ട് ഈ തട്ടിക്കൂട്ട് സർവേകളിലൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെയുള്ള സർവേകൾ വന്നതാ? ജനവിധി എന്തായി? കോൺഗ്രസ് നടത്തിയ സർവേകളും തിരിച്ചടി പാർട്ടിക്ക് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വലിയ മേധാവിത്വം ലഭിക്കില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് നടത്തിയ സർവേയിൽ മാത്രമല്ല, നിഷ്പക്ഷമായി നടത്തിയ പല സർവേകളിലും അത് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ആ സർവേ കണ്ടുകൊണ്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർവേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിയോജക മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ 500 പേരുടെ അഭിപ്രായം എടുത്തിട്ട് ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് എന്ത് സാങ്കത്യമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഒരു സർവേയും യഥാർത്ഥ ജനവികാരം പ്രതിഫലിപ്പിക്കുന്നില്ല. കഴിഞ്ഞ കാല അനുഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. ഇന്ന് ഈ സംസ്ഥാനത്തും പുറത്തും വലിയ തോതിലുള്ള ഇത്തരം നടപടികൾക്ക് CPM നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാതെ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. സ്ഥാനാർത്ഥികൾ നടത്താത്ത സർവേ അല്ലല്ലോ, അത് വേറൊരു രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് മാത്രമാണ്. അല്ലാണ്ട് ആ സർവേക്കും അതുപോലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ പറ്റില്ല എന്നുള്ള കുറച്ച് വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചർച്ചകളുടെ ഏതാണ്ട് UDFലെ ചർച്ചകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോ നാളെയായിട്ട് അതിൻ്റെ ശീർഷ ഇറങ്ങിയ കാര്യം പ്രഖ്യാപിക്കും. കോൺഗ്രസിൻ്റെതും അന്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വയ്യാതെ അതും ഉണ്ടാകും. ഇത് ഒരു വളരെ തെറ്റായ ഒരു നടപടിയാണ്. ഞങ്ങളാരും ഷാഫി അവിടെ വന്ന് മാറുന്നതിനെ പറ്റി ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു മാധ്യമത്തിൽ രാവിലെ അദ്ദേഹം മാറുന്നു എന്നൊരു വാർത്ത വന്നു. ഇതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. അങ്ങനെ ആ ഞങ്ങൾ ആലോചിക്കാത്ത കാര്യങ്ങൾ പോലും വാർത്തകളായി ദയവായി കൊടുത്ത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അവിടെ MLA ആണ്, അദ്ദേഹം അവിടെ പദയാത്ര നടത്തുന്നു. അത് ഇപ്പോഴും MLA ആണ് അദ്ദേഹം, സ്ഥാനാർത്ഥിയായിട്ടല്ല. സ്ഥാനാർത്ഥി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമ്പോഴേ അത് അങ്ങനെ ഒരു കാര്യമില്ല. സീറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളെങ്ങനെ ഈ വാർത്ത കൊടുക്കുന്നു? എനിക്കറിയാൻ വയ്യ. അല്ല, ഞാൻ പറഞ്ഞത് അതാണല്ലോ. ഈ സർവേയെ സംബന്ധിച്ച് ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പോട്ടെ, ഞങ്ങൾ അത് അതുമ്പോ നിങ്ങളോട് പറയുമല്ലോ. ആ സമയം വരുമ്പോ അമിത്ഷായുടെ തന്ത്രങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പറയുമ്പോൾ പോലും സാമുദായിക സംഘടനകളിൽ ചില മാറ്റം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ സിനഡ് ചേർത്ത് BJP പിന്തുണച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ യാക്കോബായ സഭ തീരുമാനം എടുക്കുന്നു.
ഒരു ചോദ്യം കൂടി, കെ പി സി സി അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്, അത് അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു. കെ പി സി സി അധ്യക്ഷൻ മത്സരിക്കുന്നു. കെ പി സി സി അധ്യക്ഷൻ നിലയിൽ ഞാൻ എൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥി അല്ല. പാർട്ടി നിർബന്ധിച്ചാലും ഹൈക്കമാൻഡുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടാണല്ലോ ഞാൻ ഈ പറയുന്നുണ്ടാവുക. എം പിമാർക്ക് ഒരു ഇളവും കൊടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം രണ്ട് ദിവസമുണ്ടെ അറിയാവല്ലോ. അതാ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. എല്ലാം അല്ല, ഏകദേശം എല്ലാം 99% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതെ, അതെല്ലാം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ അനൗൺസ് ചെയ്യും. ഒരാക്ഷേപം ആരും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാക്ഷേപം ഉള്ളി ഉന്നയിച്ചിട്ടില്ല. വിജയൻ തോമസ് ഈ നിമിഷം വരെ ഒരാക്ഷേപം ഉന്നയിച്ചായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരി, ഓക്കെ. അന്തിമ നമ്മളേതായാലും എല്ലാവരും കൂടെ ഉണ്ടല്ലോ, നമുക്ക് കാണാം. സ്വാമി പറമ്പില് അവിടെ പദയാത്ര നടത്തുന്നുണ്ട്. ഇവിടെ ശ്രീ രമേശ് നയിച്ച യാത്ര കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്തല്ലോ. ഞങ്ങളൊരു ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളയാത്ര അത് വൻപിച്ച വിജയമായി ശംഖുമുഖത്ത് സമാപിച്ചു. അപ്പം കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന രംഗത്ത് ശക്തമായ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയത് യു ഡി എഫ് ആണ്. ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ വാർത്താ സമ്മേളനമാണ് ഡൽഹിയിൽ നടന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ താൻ ഇല്ല എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദം ഉണ്ടായാലോ എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കൂടിയാണ് തന്റെ പ്രതികരണം എന്ന് പറയുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മാറുന്നതിനെ കുറിച്ചുള്ള ആലോചനകളോ ചർച്ചകളോ ഇതുവരെ നടന്നിട്ടില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കൂടിയാണ് നേതാക്കൾ പ്രതികരിച്ചത്. Number 1 Election Channel 24.